ഹലോ, നമസ്കാരം. എൻ്റെ കയ്യിലുള്ളത് എന്താണെന്ന് മനസ്സിലായോ? ഇത് ഐസ് റോളറാണ്. നമ്മൾ ഫേസൊക്കെ റബ്ബ് ചെയ്യാനായിട്ട് ഇതിൽ ഐസ് തയ്യാറാക്കി വെച്ച് മുഖമൊക്കെ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കും. അപ്പോൾ വെറുതെ വെള്ളം ഒഴിച്ച് റബ്ബ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മുടെ ഫേസിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ മുഖത്തുള്ള ടാനും ബ്ലെമിഷസും എല്ലാം കളഞ്ഞ് നല്ല റീഫ്രഷ് ആക്കിയിട്ട് വെക്കാൻ സഹായിക്കുന്ന അടിപൊളി മിക്സുകൾ തയ്യാറാക്കി നമുക്കിതിലൊഴിച്ച് ഫ്രീസ് ചെയ്തെടുത്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലൊരു മിക്സാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് കേട്ടോ. നമുക്ക് പല ടൈപ്പിൽ നമ്മുടെ സ്കിന്നിന് ഏതാണോ ബെസ്റ്റ് റിസൾട്ട് തരുന്നത് അതാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ വീട്ടിൽ കുറച്ച് റോസാപ്പൂക്കളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നല്ല പോലെ പൂക്കളുണ്ടാവുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ മുഖത്തേക്ക് റോസിൻ്റെ ഗ്ലോ കിട്ടാനായി നമുക്ക് റോസാപ്പൂവിൻ്റെ ഇതളകൾ എടുക്കാം. അപ്പോൾ ഇതാ സംഭവം ഇതാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു രീതിയിലുണ്ടാവും, എല്ലാവർക്കും അറിയുന്ന കരുതുന്നു. ഇതിൻ്റെ മുകൾ വശത്തായിട്ട് ഇതുപോലൊരു ഹോൾ ഉണ്ടാവും. അത് നമ്മൾ ഈ മുകൾ വശം ഓപ്പൺ ചെയ്തെടുത്തിട്ട് ആ ഹോളിലൂടെയാണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ മിക്സ് നിറച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഫ്രീസറിലിരിക്കുകയായിരുന്നു, അത് കാരണം എനിക്ക് തുറക്കാൻ നല്ല പാടായിരുന്നു കേട്ടോ. നീ കണ്ടില്ലേ, ചെറിയൊരു ഹോളാണ്. അപ്പോൾ ഈ ഒരു ഹോളിൽ കൂടെ വെള്ളം നിറച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കൊടുക്കും. അതാണ് പിന്നീട് തണുത്ത് നല്ല പോലെ ഉറച്ച് നമുക്ക് ഇതുപോലെ ഫ്രീസായി കിട്ടും. അപ്പോൾ ഞാൻ ഇതിലുള്ളത് ഇപ്പോൾ സാധാരണ വെള്ളം ഞാൻ ഒഴിച്ച് വെച്ച് ഐസായതാണ്. അപ്പോൾ ഇത് ഞാൻ കണ്ണുകളുടെ അടിയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ കണ്ണ് നമുക്ക് നല്ല ക്ഷീണം തോന്നുന്ന സമയത്ത് ഇതുപോലെ ഈ ഐസ് വെച്ചിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ ഞാനിതാ അതിന് തയ്യാറാക്കാനുള്ള ഇതിലൊഴിക്കാനുള്ള മിക്സ് റെഡിയാക്കാണ്. അതിനായിട്ട് ഞാനിവിടെ മാതള നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത് സ്കിന്നിന് ബെസ്റ്റ് റിസൾട്ട് തരുന്നതാണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ എൻ്റെ സ്കിന്നിന് നല്ല പോലെ റിസൾട്ട് തരുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമ്മൾ ഒരെണ്ണം മുഴുവനായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ക്വീസ് ചെയ്തിട്ട് ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുക്കാം. നല്ല പോലെ പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് അതിൽ ഫില്ല് ചെയ്യാനുള്ള അത്രയും കിട്ടില്ല, പക്ഷേ അത് കുഴപ്പമില്ല കേട്ടോ. നമുക്ക് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ആദ്യത്തെ സ്ക്വീസ് ചെയ്ത് രണ്ടാമത്തെ എടുക്കുകയാണ്. ഇതിൽ ശരിക്കും മാതള നാരങ്ങ മാത്രമല്ല, നമുക്കിഷ്ടമുള്ള ഇപ്പോൾ കുക്കുംബറൊക്കെ നല്ല റിസൾട്ട് തരുന്ന സ്കിൻ ടൈപ്പ് ഉണ്ടാവും, അങ്ങനെയുള്ളവർക്ക് കുക്കുംബർ ചെയ്താലും മതി. അതുപോലെ തന്നെ ബീട്രൂട്ട് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും എന്തെങ്കിലും മിക്സ് ചെയ്യുക. സാധാരണ ഐസ് മാത്രമാകുമ്പോൾ നമുക്ക് അത്രയ്ക്ക് റിസൾട്ട് കിട്ടില്ല, അക്കാര്യം ഉറപ്പാണ്. ഇനി ഈ ഒരു സംഭവം നമുക്ക് ഫേഷ്യൽ റോളിന് മാത്രമല്ല, നന്നായി പനിയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ നെറ്റിയിൽ നനച്ചിടാറില്ലേ, അപ്പോൾ അതിന് പകരം ഇത് ചെയ്താലും മതി. കുട്ടികൾക്കും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ജ്യൂസിൽ കുറച്ച് വെള്ളം ഒഴിച്ചു, കുറച്ച് ലെമൺ ഒരു ഹാഫ് ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി കൊടുക്കാം. അതിന് മുമ്പായിട്ട് കുറച്ച് റോസ് പെറ്റൽസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ അടിവശത്ത് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തിനാ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതിൽ ഫില്ല് ചെയ്യും. അപ്പോൾ ഈ റോസ് പെറ്റൽസൊക്കെ മുകളിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഗ്ലാസ്സിൽ വെച്ച് നമുക്ക് ഫില്ല് ചെയ്യാം. ചെറിയ ഹോളായതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു രീതിയിൽ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുപോലെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിന് നമ്മൾ ഒരു തവണ തയ്യാറാക്കി വെച്ചാൽ കുറേ തവണ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് എപ്പോഴെപ്പോഴും ഇങ്ങനെ തയ്യാറാക്കണം എന്നില്ല. ഇത് ഒരു പ്രാവശ്യം റബ്ബ് ചെയ്തിട്ട് അതേപോലെ ഫ്രിഡ്ജിൽ വയ്ക്കുക, വീട്ടിൽ അടുത്ത ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ചെയ്ത് കൊടുക്കുക. നമുക്ക് സ്കിന്ന് നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഗ്ലോയും തിളക്കമൊക്കെ ഉണ്ടാവുള്ളൂ. എപ്പോഴും നമ്മൾ സ്കിൻ കെയർ നല്ലപോലെ ചെയ്തിരിക്കണം, ഏത് പ്രായക്കാരും ചെയ്യണം. 15-16 വയസ്സൊക്കെ ഉള്ളവർക്ക് സ്കിൻ കെയർ ചെയ്തില്ലെങ്കിൽ പോലും പ്രശ്നമില്ല, പക്ഷേ 25 ഇയേഴ്സ് കഴിയുമ്പോൾ നമ്മൾ എന്തായാലും സ്കിൻ കെയർ ചെയ്തിരിക്കണം. അപ്പോൾ ഞാൻ ഇത് ഈ ഒരു പൊസിഷനിൽ ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്, ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് ഓപ്പൺ ചെയ്യാം. നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നിങ്ങൾ മുഖം നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക, കണ്ണിന് ചുറ്റും നന്നായിട്ട് ഐസ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മുഖത്ത് നല്ല തിളക്കം ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾ വല്ല മേക്കപ്പോ അങ്ങനെ മോയ്സ്ചറൈസർ ചെയ്തതിന് ശേഷം മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ല ലുക്ക് ഉണ്ടാവും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. താങ്ക് യു, ബൈ.